ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ഈസി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ബോണോട് കൂടിയിട്ടുള്ള 1/2 kg ചിക്കനാണ്. നന്നായിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത ചിക്കനാണ് കേട്ടോ. ഇനി നമുക്കിത് ഫസ്റ്റ് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് 2 tbsp തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 tsp മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 tsp ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 tsp ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 tsp ജിഞ്ചർ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ലെമണും കൂടി സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ച് കുഴച്ച് ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ വേണം നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലായിടത്തും ഞാൻ മസാലയൊക്കെ പെരക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ അതിലൊരു 2 tbsp ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം 1/5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് 1/5 മിനിറ്റ് കൂടി ഓപ്പൺ ആക്കി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഷാലോ ഫ്രൈ ആണല്ലോ. അപ്പോൾ ഡീപ്പ് ഫ്രൈ ഒന്നും ആവേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് കോരിയെടുക്കാം. അപ്പോൾ എല്ലാ ചിക്കൻ്റെ പീസസ് നമ്മൾ കോരിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 tbsp ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് ഓയിൽ നേരത്തെ ഫ്രൈ ചെയ്തത് കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് 1 tbsp ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 സവാളയാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് 2 സവാള കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറാകുന്നവരെ, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് ഇതിനൊന്ന് വയറ്റി എടുക്കാം. പിന്നെ ഇതിലേക്ക് 1 tbsp ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 tsp ജിഞ്ചർ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് സാധാരണ ബട്ടർ ചിക്കനിൽ ആരും ഇടുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് എന്ത് കറി ഉണ്ടാക്കുന്നത്, നോൺ വെജ് എന്ത് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് സ്പൈസി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 3 medium size തക്കാളിയാണ്. അതും ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് വയറ്റി എടുക്കണം. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് വാടി വരും. ഇപ്പോൾ 1/5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 pirimulagaanu കാശ്മീരി ചില്ലിയിൽ നമ്മുടെ ആ പിരിമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 tsp ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1 tsp ജീരകപ്പൊടിയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 tsp മല്ലിപ്പൊടിയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടി ഇതിൻ്റെ റോസ്മെല്ല് മാറുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം. 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് വയറ്റിയെടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറ ഓഫായിപ്പോയി, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് വേണ്ട ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് 1/5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 1/5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. അതിനിടയ്ക്ക് നമുക്ക് 10 cashews കൂടി ഇട്ട് കൊടുക്കണം. അതുകൂടി ചേർത്തിട്ട് 1/5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ എണ്ണ വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ 1/5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മസാലയ്ക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ മിക്സിയിലിട്ടിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് അടിച്ചെടുക്കാൻ.
ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വേണം കേട്ടോ നമ്മളിതൊക്കെ ചെയ്യാൻ. അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റ് നമ്മളൊന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് മാറും, ബട്ടർ കരിയും മുളക് പൊടി കരിയും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള മസാലക്കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അരിഞ്ഞു വരണം കേട്ടോ, കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം അരിഞ്ഞു വരാൻ. അപ്പോൾ അഥവാ നിങ്ങൾ അരച്ചിട്ട് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അരച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് അതുകൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കറി. എന്നും നമ്മൾ സാധാ നോർമൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മാറ്റം, അല്ല ആർക്കും ഇഷ്ടമില്ലാത്തതൊരു മാറ്റം. അപ്പോൾ നല്ലൊരു ടേസ്റ്റിയുള്ള കറിയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഡിന്നറിൻ്റെ കൂടെയൊക്കെ വെക്കാനും നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ, ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ കൂടി ബട്ടർ ചിക്കനിൽ വരുമ്പോഴാണ് ബട്ടർ ചിക്കൻ ശരിക്കും കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ക്രീം ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും പണിയുള്ളൂ കേട്ടോ, ഒരു പണിയുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഉള്ളിയുടെ ആവശ്യമില്ല, ഒരുപാട് മസാലയുടെ ആവശ്യമില്ല, എന്നാലും അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ ഇതിലേക്ക് ഫൈനലായിട്ട് നമുക്ക് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കയ്യിലില്ലെങ്കിൽ ചേർക്കണ്ട. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും കസൂരി മേത്തിയൊക്കെ ഉണ്ടല്ലോ, ഫ്രഷ് ക്രീം കസൂരി മേത്തിയൊക്കെ എല്ലാവരും സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സംഭവം അല്ലേ. പിന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും പണിയുള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഈസിയാണ്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. എന്തെല്ലാം മസ്റ്റ് ട്രൈ ആണ്, ഈസിയാണ്, ടേസ്റ്റിയാണ്, വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.